കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഫ്രീസിംഗ് പോയിന്റിന്റെ ഡിപ്രഷൻ ആണ് കേട്ടോ അപ്പൊ നമുക്കറിയാം ഏത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എന്താണ് ഒരു സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡിപ്രസ് ചെയ്യാണ് അപ്പൊ എപ്പോഴാണ് ഡിപ്രസ് ചെയ്യണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സൊല്യൂഷൻ ആ സൊല്യൂഷൻ എന്ന് പറയുന്നതിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് എപ്പോൾ എന്തായിരിക്കും നോൺ വോളറ്റൈൽ ആയിരിക്കും എന്തായിരിക്കും നോൺ വോളറ്റൈൽ ആയിരിക്കും ഇപ്പൊ നമ്മൾ വാട്ടർ എടുക്കുകയാണ് ഈ വാട്ടറിലേക്ക് എന്താണ് വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് നമുക്കറിയാം 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെങ്കിൽ എന്താണ് 273 കെൽവിൻ ആണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയാം അപ്പൊ ആ 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോഴാണ് വാട്ടർ എന്ത് ചെയ്യുക വാട്ടർ ഫ്രീസ് ചെയ്തിട്ട് ഐസ് എന്നതിലേക്ക് അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം തുടങ്ങാം കൺവേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി ഇതിലേക്ക് ആ വാട്ടറിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ വിചാരിക്കാം അപ്പൊ അതെന്താ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ടിന്റെ പ്രസൻസ് കാരണം അവിടെ അവന്റെ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഉണ്ടാവുന്നത് ആ ഫ്രീസിംഗ് പോയിന്റിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും ഡിപ്രഷൻ ആയിരിക്കും ഉണ്ടാവും അതിനെയാണ് നമ്മൾ ഫ്രീസിംഗ് എന്താണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് അപ്പൊ നമ്മുടെ തേർഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് നമ്മുടെ തേർഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് അപ്പൊ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ പോലെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാണെങ്കിൽ നോക്കാം കളർഫുൾ ആയിക്കോട്ടെ ഇത് രണ്ട് കളർ തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് എക്സ് ആക്സിസിൽ നേരത്തെ പോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ എടുത്തു കെൽവിൻ യൂണിറ്റ് ആണ് പേപ്പർ പ്രഷർ ആണ് വൈ ആക്സിസിൽ എടുക്കുന്നത് എന്ത് ചെയ്തു ആദ്യം തന്നെ നമ്മൾ സോൾവെന്റ് എടുത്തു ഇതിന് എന്ത് ചെയ്യാണ് സോൾവെന്റിനെ എന്ത് ചെയ്യാണ് ഫ്രീസ് ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങിയാണ് അപ്പൊ എന്താണ് തണുപ്പിക്കാൻ തുടങ്ങാം അപ്പോ ടെമ്പറേച്ചർ ഇതിൽ എന്ത് ചെയ്തു കുറച്ച് 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 കുറച്ചു ഒരു പോയിന്റ് ഇട്ട് അതെന്താ ഈ സോളിഡ് ആയി ആ സോളിഡ് പിന്നെ സോളിഡ് ആ വീണ്ടും സോളിഡിഫിക്കേഷൻ എന്ത് ചെയ്യാണ് കണ്ടിന്യൂ ചെയ്യാണ് അതാണ് ആ രണ്ട് എന്താണ് കേർവ്സ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നോക്കുക ഈ എന്താണ് ഈ ഒരു പോയിന്റ് അല്ലെ ആ ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യാണ് ഈ സോൾവെന്റ് എന്താ ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പ്യുവർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് ആയതുകൊണ്ട് ഡെൽറ്റ ടി നോട്ട് എഫ് എന്ന് പറയുന്നത് ഡെൽറ്റ അല്ല എന്താണ് ടി നോട്ട് എഫ് എന്ന് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും ഈ അപ്പൊ ഇത് ആരുടെയായിരുന്നു സോൾവെന്റിന്റെ ഗ്രാഫ് ആണ് നമ്മളിപ്പോ പ്ലോട്ട് ചെയ്ത് വെച്ചിരുന്നത് ആരുടെയാണ് സോൾവെന്റിന്റെ ഗ്രാഫ് ആണ് നമ്മളിപ്പോ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഈ സോൾവെന്റ് നമ്മൾ എന്താണ് അതിലേക്ക് കുറച്ച് എന്താണ് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എന്നിട്ട് ആ സൊല്യൂഷനെ ഇതിനകത്ത് എവിടുന്നാണ് ഏത് ടെമ്പറേച്ചറിലാണോ സോൾവെന്റിനെ നമ്മൾ എന്താണ് ഫ്രീസ് ചെയ്യാൻ തുടങ്ങിയത് അവിടുന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് ഫ്രീസ് ചെയ്യാം അവിടുന്ന് തന്നെ എന്താണ് അവിടുന്ന് തന്നെ നമ്മൾ എന്താ സൊല്യൂഷൻ ആണ് അല്ലെ സൊല്യൂഷൻ മനസ്സിലാവാൻ എന്താണ് രണ്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ സൊല്യൂഷൻ എന്ത് ചെയ്യാണ് സൊല്യൂഷൻ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് എന്താണ് നമ്മൾ തണുപ്പ് എന്താണ് ടെമ്പറേച്ചർ കുറച്ച് 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 വന്നിട്ട് എന്താണ് ഒരു പോയിന്റിൽ വെച്ചിട്ട് അവൻ എന്ത് ചെയ്യും അവനും ഫ്രീസ് ചെയ്യാൻ തുടങ്ങി ആ പോയിന്റ് ആ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് നമുക്ക് നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് വിളിക്കാം അതിനെ ടി എഫ് എന്ന് ഡിനോട്ട് ചെയ്തു എന്ത് ഡിനോട്ട് ചെയ്തു ടി എഫ് എന്ന് ഡിനോട്ട് ചെയ്തു അപ്പോ ടി നോട്ട് എഫ് എന്ന് പറഞ്ഞ എന്താണ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ് ആണ് ടി എഫ് എന്താണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ് അപ്പോ സോൾവെന്റിന്റെയും സൊല്യൂഷന്റെയും എന്ത് കിട്ടി നമുക്ക് ഫ്രീസിംഗ് പോയിന്റുകൾ കിട്ടി ഇവർ തമ്മിലുള്ള ഈ ഡിഫറൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് ഡെൽറ്റ ടി എഫ് ആയിട്ട് എടുക്കുന്നത് ഈ എന്താണ് ഈ ഡിഫറൻസ് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി ടി നോട്ട് എഫ് മൈനസ് ടി എഫ് എന്ന് കിട്ടി അല്ലെ നേരത്തെ ഡെൽറ്റ ടി ബി എന്താ കിട്ടിയത് ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം ടി ബി മൈനസ് ടി നോട്ട് ബി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഇതാണ് കേട്ടോ ഡെൽറ്റ ടി ബി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി നോട്ട് ബി എന്നാണ് എടുക്കുന്നത് അവിടെ ടി ബി ആയിരുന്നു വലിയ വാല്യൂ അതുകൊണ്ട് ടി ബി മൈനസ് ടി നോട്ട് ബി എന്ന് എടുക്കും ഇവിടെ എന്താണ് ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു എന്താണ് ടി നോട്ട് എഫ് മൈനസ് ടി എഫ് ആണ് ഇതിലെ ടി നോട്ട് എഫ് ആണ് വലിയ വാല്യൂ അതിൽ നിന്ന് എന്താണ് എന്താണ് സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ മൈനസ് ചെയ്യണം ഇതാണ് എന്ത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് അപ്പൊ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് എപ്പോഴാണ് ലിക്വിഡ് ഡിക്രീസ് എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുക വെൻ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ ഇറ്റ് എന്താണ് ഒരു
എന്താണ് ലിക്വിഡിന്റെ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡിഗ്രീസ് ചെയ്യാണ്. ഫ്രീസിംഗ് പോയിന്റ് ഡിഗ്രീസ് ചെയ്യാണ്. എപ്പോഴാണ് ഡിഗ്രീസ് ചെയ്യണേ? ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ പ്രസൻസ് അവിടെ വരുമ്പോ അവന് എന്ത് സംഭവിക്കുന്നു? അവന്റെ ഫ്രീസിംഗ് പോയിന്റ് പറഞ്ഞു വരുന്നു കേട്ടോ. ഇവിടെ എന്താണ് സോൾവന്റെ വാട്ടറിന്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ സീറോ ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ചെയ്യുന്ന വാട്ടർ അതിലേക്ക് കുറച്ച് ഉപ്പിടുമ്പോ നെഗറ്റീവിലേക്ക് പോവാണ്. നെഗറ്റീവ് 4 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ എന്താണ് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് മാറുകയാണ്. അപ്പോ ആ ഒരു ഡിഗ്രീസിംഗ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് വേണ്ടിയിട്ട് നല്ല സയന്റിഫിക് ആയിട്ട് ഒരു നല്ല വേർഡാക്കി മാറ്റി ഡിഗ്രീസിംഗ് എന്ന് തന്നെ നല്ലൊരു പേരിലേക്ക് മാറ്റി എന്നുള്ളതാക്കി ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റിന് ഡിപ്രഷൻ ഉണ്ടാവുകയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡെഫിനിഷനും ഇക്വേഷനും എന്ന് പറയുന്നത്. ഈ നേരത്തെ പോലെ തന്നെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റും മൊളാലിറ്റിയും തമ്മിൽ എന്താണ് ഒരു എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി തന്നെയാണ്. എന്താണ് ഡെൽറ്റ ടി എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ആർ. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താണ് പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാനായിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു നേരത്തെ അവിടെ എന്താ കെ ബി എന്നെടുത്തു ബോയിലിംഗ് പോയിന്റിൽ ആയതുകൊണ്ട് നമ്മൾ കെ ബി എന്നെടുത്തു. ഇവിടെ കെ എഫ് എന്നാണ് എടുക്കുകയാണ് ഫ്രീസിംഗ് പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ കെ എഫ് എന്നൊരു നോട്ട് ചെയ്യാണ്. ഈ കെ എഫ് എന്ന് പറഞ്ഞ ആൾ ആരാണ്? അപ്പോ കെ എഫ് എന്ന് പറഞ്ഞ ആള് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്. അതാണ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കെ ബിക്ക് ഒരു പേരുണ്ടായിരുന്നല്ലോ നേരത്തെ, എന്തായിരുന്നു അത്? മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ കെ എഫിനെയും അതേ പേരിൽ തന്നെ അറിയപ്പെടുന്നുണ്ട്. എന്താണ് മോളാൽ? അവിടെ എലിവേഷൻ ആയിരുന്നു, ഇവിടെ ആരായിരിക്കും? ഡിപ്രഷൻ. മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഇതാണ് എന്ന് പറയുന്നത് എന്താണ് എന്താണ് കെ എഫിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? കെ എഫ് ഇൻറ്റു WB/MB ഇൻറ്റു എന്താണ് WA/1000. ഇതാണ് നമ്മൾ ആ മൊളാലിറ്റി ഇക്വേഷൻ അവിടെ പുട്ടി ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എന്താ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് എം ബി ഇസ് ഈക്വൽ ടു എന്താ വരിക? എം ബി ഇങ്ങോട്ട് വന്നോ ടി എഫ് ബിക്ക് വന്നപ്പോ. അപ്പൊ എന്താണ് കെ എഫ് WB ഇൻറ്റു 1000 / Δ Tf. നമുക്കൊരു എന്താണ് ഡിപ്രഷൻ ഇൻക്രീസിംഗ് പോയിന്റും എലിവേഷൻ കോൺസ്റ്റന്റ് പറയുകയാണെങ്കിൽ ആ സൊല്യൂഷൻ എത്ര എമൗണ്ട് ആണ് ഉള്ളത് എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാല് അതിൽ ഏത് സൊല്യൂട്ട് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ഏത് സൊല്യൂട്ട് ആണ് അവിടെ എടുത്തത് എന്നുള്ളത്, ആ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഏത് സൊല്യൂട്ട് ആണ് ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ്? അതിന്റെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്ത് നമ്മള് എന്താണ് പുതിയ പേര് ഇവിടെ പഠിച്ചുള്ളൂ അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ് അല്ലെ പുതിയൊരു പേര് പഠിച്ചത്. അപ്പൊ ആ ഒരു പുതിയ പേരിനെ കുറിച്ചിട്ട് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് പറയാം. അപ്പൊ ഇതെന്തായാലും എന്താണ് നിങ്ങൾ നോട്ട് ചെയ്ത് എടുക്കും. അപ്പോ നമ്മൾ അടുത്തത് പറയേണ്ടത് എന്താണ്? ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഡിപ്രഷൻ ഓഫ് എന്താണ് ഫ്രീസിംഗ് പോയിന്റ് ബൈ വൺ മോളാർ സൊല്യൂഷൻ. വൺ മോളാർ സൊല്യൂഷന്റെ എന്താണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അഥവാ കെ എഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്? മോളാർ എന്താണ് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ബൈ വൺ മോളാർ സൊല്യൂഷൻ ആണ് കെ എഫ് എന്ന് പറയുന്നത്. അപ്പൊ കെ എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? കെ എഫ് ഇസ് ഈക്വൽ ടു ആർ ടി എഫ് സ്ക്വയർ ഡിവൈഡ് ബൈ 1000 LF. 1000 LF ആണ്. അപ്പൊ എന്താണ് ഈ LF എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? LF എന്താണ് LF എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ അവിടെ എന്താ പറയുക? LV എന്ന് പറയുന്നത് ലേഷ്യന്റെ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ പെർ ഗ്രാം ആണ്. ഇവിടെ എന്താണെന്ന് വെച്ചാല് ലേഷ്യന്റെ ഹീറ്റ് ഓഫ് ഫ്രീസിംഗ് ആണ്. എന്താണ് ലേഷ്യൻ
ഹീറ്റ് ഓഫ് ഫ്രീസിംഗ് പർ ഗ്രാം ആണ് എന്താ പറയുന്നത് എൽ എഫ് എന്ന് പറയുന്നത്. ഈ എൽ എഫിന് നമുക്ക് എന്താണ് ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ, നമുക്ക് പ്രോബ്ലംസിൽ വരുമ്പോൾ ഒരിക്കലും പെർ ഗ്രാമിലുള്ള ലേഷൻ ഹീറ്റ് ഓഫ് പേപ്പർ എന്താണ് ഫ്രീസിങ് എല്ലാം തരാം നമുക്ക്. പെർ മോൾസിലുള്ളതാണ് തരാം. അങ്ങനെ മോൾസിലുള്ളതാണ് തരുന്നതെങ്കിൽ നമുക്ക് എന്താണ് മോൾസിലുള്ളത് ഡെൽറ്റ എച്ച് എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. എന്താണ് ലേഷൻ ഹീറ്റ് ഓഫ് ഫ്രീസിങ് പെർ മോൾസിലുള്ളത് ഡിവൈഡഡ് ബൈ എം എ എന്നാണ് എടുക്കുക കേട്ടോ. അപ്പൊ ഈ ഇക്വേഷൻ നമ്മളിവിടെ കൂട്ടിയേണ്ടി വരും. അപ്പൊ ഡെൽറ്റ എച്ച് എഫ് എന്തായിരുന്നു? ലേഷൻ ഹീറ്റ് ഓഫ് ഫ്രീസിംഗ് പെർ മോൾ ആണ്. എന്താണ് ലേഷൻ ഹീറ്റ് ഓഫ് ഫ്രീസിംഗ് പെർ മോൾ? ലേഷൻ ഹീറ്റ് ഓഫ് ഫ്രീസിംഗ് പെർ മോൾ ആണ് എന്താ ഡെൽറ്റ എച്ച് എഫ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഇതിൽ കുട്ടിയെ എന്താണ് കെ എഫ് ഇസ് ഈക്വൽ ടു ആർ ടി എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000 ഡെൽറ്റ എച്ച് എഫ് ഡിവൈഡഡ് ബൈ എം എ ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ ടി എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ് 1000 ഡെൽറ്റ എച്ച് എഫ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞപ്പോ നമുക്ക് എന്താ യൂണിറ്റ് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ ടെമ്പറേച്ചർ വരുമ്പോ എന്താണ് കെൽവിൻ ആണ് യൂണിറ്റ്. പിന്നെ പറയുന്നത് എന്താണ് മൊളാലിറ്റി ആണ്. അപ്പൊ മൊളാലിറ്റിനെ റിവേഴ്സ് ചെയ്തിട്ടേക്കാണ്. അപ്പൊ എന്താണ് കിലോഗ്രാം പെർ മോൾ എന്നാണ്. അതിന് നമുക്ക് ഇക്വൽ ചെയ്ത് എന്ന് പറയാം കെൽവിൻ മോളാൻ ഇൻവേഴ്സ്. കെൽവിൻ മോളാൻ ഇൻവേഴ്സ് അതായത് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റിന്റെ അതേ യൂണിറ്റ് തന്നെയാണ് ആർക്കുള്ളത്? ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റിനുള്ളത്. ഇവര് എന്തന്നെയാണ്? ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോൾവെന്റ് ആണ്. ഒരു സോൾവെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ എന്ന് പറയുന്നത് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ പുതിയതായിട്ട് രണ്ട് ടേംസ് നമ്മൾ പഠിച്ചത് എന്താണ്? ഒന്ന് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്, ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് നമ്മൾ പറയാൻ എവിടെയാണ്? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിലാണ്. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് നമ്മൾ എവിടെയാണ് പറയുന്നത്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിലാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ ഒന്ന് നോട്ടി നിൽക്കോ.